ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ഏതാണ്ട് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞോ? അത് ചിന്തിക്കാനുള്ള സമയമായോ? ആയി. അതറിയണമെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് തട്ടമിടാതെ ഒരു ടിക്ടോക്ക് ചെയ്ത വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്താണ്? ആ മുസ്ലിങ്ങളായിട്ടുള്ള നടികൾ, അതല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, ഏതെങ്കിലും മേഖലകളിൽ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഏതെങ്കിലും രീതിയിൽ അവര് തട്ടമിട്ടിട്ട് വന്നിട്ടാണ് ഇപ്പമുള്ള വേഷം കെട്ടൊക്കെ. കാരണം അവർക്ക് മനസ്സിലായി, നമ്മുടെ കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും കായികമാണെങ്കിലും നമ്മളൊരു മതേതരനായി തന്നെ പോകണം. മതേതരനാകണമെങ്കിൽ ഇസ്ലാമിനെ സുഖിപ്പിക്കണം. വേണ്ടുന്ന വിധത്തിലൊക്കെ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് ഇസ്ലാമിക ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭരണകൂടം കൂടെ ഉള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. പാദങ്ങൾക്കുമില്ലേ മോഹങ്ങൾ എന്ന് പറയുന്നത് പോലെ അവർക്കുമില്ലേ അവരുടേതായിട്ടൊരു വ്യക്തിമുദ്ര, മതേതരത്വം സ്ഥാപിക്കണം, പതിപ്പിക്കണം എന്ന് ആ രൂപത്തിലാണ് അവര് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ 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 പോട്ടെ. നാസർബായ്, ഈ തരത്തിലുള്ള ആൾക്കാര് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം ഇവരെ വർഗീയവാദികളെന്നും അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കും ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ എന്താണ്? അതെ അതെ, അതാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ഈ സോഷ്യൽ മീഡിയ സജീവമായതോടെ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് ഒക്കെ സജീവമായതോടെ ഒരുപാട് ആൾക്കാർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അതിന്റേതായ മാറ്റങ്ങളും വേലിവും വെള്ളിയാഴ്ചയും വന്നു പല ആളുകൾക്കും. അത്രയും കൊല്ലം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അനേകായിരം ചോദ്യങ്ങൾക്ക് ഉത്തരമായി പേടിത്തൊണ്ടനായ ഒരു ദൈവത്തെയും ഈ ദൈവത്തിന്റെ ഖ്വാഖ്വാ വിളികളെയും എണ്ണയും തിളപ്പിച്ചു വെച്ചിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. ആരെ മുക്കിപ്പൊരിക്കാനാണ് അറിയില്ല. കക്ഷി വിചാരിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനും സമാധാനമാകുമായിരുന്നു. ആനക്കമാട്ടനേ എന്ന രൂപത്തിലാണ് പടച്ചു നിൽക്കുന്നത്. അപ്പോ എന്നിട്ട് പടച്ചവൻ അങ്ങനെ വളരെ സുഖമാണ്. ആഹ, ഒരു SDPIക്കാരൻ BJPക്കാരനെ വെട്ടി നുറുക്കുന്നു. എന്നിട്ട് അയക്കം കൂട്ടങ്ങോട്ട് അത്ര പോരാ. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 123-ാമത്തെ വാചകം നമുക്കൊന്ന് പുറത്തെടുത്താലോ? രൂക്ഷത കണ്ടെത്തണം. പിന്നെ ഇല്ല, സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾ കയറി പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നൊരു തരം ഭ്രാന്താണ്. വെട്ടല് 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 വെട്ടൽ, എന്നിട്ടും തൃപ്തിയാകുന്നില്ല. നമ്മളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നാലേ നമുക്ക് അയാള് പറഞ്ഞ 72 പെണ്ണുങ്ങളുള്ള സ്വർഗം കിട്ടു. അപ്പോൾ ചുറ്റി കെടുക്കുന്നു, ടക്ക് 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 മുഖത്തടിക്കുന്നു. മീന് പൊരിക്കാൻ വരയുന്നത് പോലെ മനുഷ്യനല്ലേ ഈ ചീറ്റി തെറിക്കുന്നതും, മനുഷ്യന്റെ രക്തമല്ലേ. എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്താപം ഇല്ലാതെ പോകുന്നത്? പടച്ചും പറഞ്ഞുകൊണ്ട് നിനക്ക് സ്വർഗം തരാടാ. അതിന്റെ നിബന്ധന എന്താണ്? 1 കൊല്ലണം, 2 കൊല്ലപ്പെടണം. എങ്ങനെയുണ്ട്? അവരെ മതേതരന്മാരെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, പറയാൻ വിട്ടുപോയി. ഈ ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റുന്നത് തന്നെ ഒരു വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ്. സംശയമില്ല, ഹലാൽ ബോർഡുകൾ വെച്ചിട്ട് ഒരു രക്ഷയുമില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഹോട്ടൽ, ഇന്നലെ വരെ മലബാർ ഹോട്ടൽ ആയിരുന്നത് ശ്രീകൃഷ്ണ ഹോട്ടൽ, ഇന്നലെ വരെ സാദിഖ് ഹോട്ടൽ ആയിരുന്നത് ഇന്ന് ചന്ദ്രൻ ഹോട്ടൽ. സംശയമില്ല, ബിസിനസ് അല്ലേ പ്രധാനമായി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു സ്വാധീനം അതില് ഒരുപാട് പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ആപ്പിയ പിന്നെ ക്രിസ്മസ് ആശംസ ഓണാശംസ ഒന്നും പറയരുതെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. 1992 വേറൊരു കാര്യം ഓർത്തത്, ക്രിസ്മസിന് ആശംസകൾ പറയരുത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോയി റബ്ബേ. നമ്മുടെ ഉപ്പാക്ക് ഒരു മകനുണ്ട്, ഈസാ അലൈഹി സ്ലാം. അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് ആ നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂട് ഉണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആവാസവും ഒക്കെ ആയി നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മുസ്ലിം മത്ത് ആ കാലത്തെ യഥാർത്ഥ വിധത്തിൽ അവര് ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഉപ്പാക്ക് ഒരു മകനുണ്ട്, അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട്
നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക, അതിന്റെ പേരിൽ അവരെ ആഘോഷം സംഘടിപ്പിക്കുക, അവരെ വീട്ടിലെത്തി സൽക്കരിക്കുക, നമ്മള് സൽക്കരിക്കുക, അവരെന്തെന്തെങ്കിലും നിൽക്കുക, ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കുക? കൊടുക്കൂലല്ലോ. എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി? ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ? മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ എവിടെ പോയി? നല്ല ചോദ്യമല്ലേ. നമുക്ക് ഇനി ഇദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി കേൾക്കണം. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. മുഹമ്മദ് നബി ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം നമ്മളല്ലേ? നമ്മൾക്കാവുമ്പോൾ ആഹാ, നിങ്ങൾക്കാകുമ്പോൾ ഓഹോ, അതാണ് നമ്മുടെ രീതി. അങ്ങനെ നിങ്ങൾ അത്ര സുഖത്തിലേ? ഈസാ നബിയുടെ ആഘോഷം അങ്ങനെ നടക്കുന്നുണ്ട്, ജന്മദിനം നമ്മളിവിടെ മുഹമ്മദ് നബിയുടെ ആഘോഷം അങ്ങനെ നടത്തിക്കൊള്ളാം. അപ്പോ ആ ശരി, അബ്ദുള്ള ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ശരിക്കേ മുഹമ്മദ് നബിയുടെ പിതാവ് മരണപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് ആമിന ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ. അപ്പോൾ കുഴപ്പമില്ല അല്ലെ? എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എന്തായിരുന്നു മക്കാർ പറഞ്ഞിരുന്നത്? നട്ടുനനയ്ക്കാത്ത കുന്നിൻ ചെരുവിൽ വളർന്നു വന്ന ഈത്തപ്പന, അപ്പോഴും തന്തയില്ലാത്തവൻ എന്ന് തന്നെയാണ് പച്ച മലയാളം. ഓ, മുഹമ്മദ് നബിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കും, കിലോമീറ്ററുകളോളം തോരണങ്ങൾ കെട്ടും, ലൈറ്റുകളിടും, ആഘോഷമായി കെങ്കേമമായി നമ്മൾ നടത്തും. എന്നിട്ട് നമ്മുടെ തൊപ്പിക്കാരായ ഉളുപ്പില്ലാത്ത പൊറോട്ട കെട്ടുകാർ വന്നിട്ട് പറയും, 4 ദിവസം നീ വീട്ടിൽ പട്ടിണി കിടന്നാലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അന്ന് നിന്റെ വീട്ടിൽ ലൈറ്റ് ഇടണം വീടിന് ചുറ്റും. എന്തിനാണ്? പ്രവാചകൻ മക്കയിൽ ജനിച്ചതിന്റെ സന്തോഷം നമ്മൾ ഇവിടെ 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 ഇരുന്നിട്ട് ആഘോഷിക്കണം. കഴിഞ്ഞ 1921 കലാപമൊക്കെ എന്തിനായിരുന്നു? തുർക്കിയിലെ രാജാവിനെ, തുർക്കിയിലെ ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇളകിയില്ലേ? അങ്ങനെ വേണം നമ്മൾ എവിടെ പോയാലും നമ്മളുടെ വർഗത്തെ സ്നേഹിക്കണം നമ്മള്. അടുത്തത്, എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുത്രൻ എന്ന പിഴച്ച വാദം അല്ല, മറിയമിന്റെ തുണി പൊക്കി ആ പടച്ചോൻ ഊതിയതൊക്കെ മറന്നു പോയതാണോ? അതോ പടച്ചോൻ ഇനിയും ജിബ്രീലിന്റെ ചെവിയിൽ ഊതി വിട്ടിട്ട് നീ അവിടെ പോയി ഊതിക്കോടാന്ന് പറഞ്ഞതാണോ? ഖുർആൻ എടുക്കണം. ഖുർആനിൽ ഈസാ നബിയുടെ പിതാവാരാണ് പടച്ചോന. അപ്പോൾ അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, നിരാശ്രയനായ അള്ളാഹു ജനിച്ചിട്ടുമില്ല, അത് ശരിയാണ്. ജനിപ്പിച്ചിട്ടുമില്ല, അതും ശരിയാണ്. ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പടച്ചോൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെയൊക്കെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിനെ ആരുണ്ടാക്കി? ആ ചോദ്യവും പ്രസക്തമായിട്ട് അവിടെ നിൽക്കുവാണ്. ഈസാ നബിയുടേത് മാത്രമല്ല പിഴച്ചവാദം, നമ്മുടെ അതിനേക്കാൾ വലിയ പിഴച്ചവാദം. ആശംസിക്കുന്നതും കുഴപ്പമില്ല. മിലാദി ഷെരീഫ്, മാന്യന്റെ ജന്മദിനം, ആഹാ ട്രോളിയതാണ് ആരും കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂട് ഉണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നമുക്ക് ചന്ദനക്കുടവും ഗാനമേളയും ഒക്കെ നമുക്ക് കുഴപ്പമില്ല, പർദ്ദ ഡാൻസ് ഒന്നും നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥ വിധത്തിൽ അവര് ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? ഈസാ നബിയോട് നിങ്ങളുടെ സമീപനം എന്താണ്? ഖുർആനിലെ ഈസാ നബി ഒന്നുകിൽ അള്ളാഹുവും മറിയവും തമ്മിൽ ഉണ്ടായ വീഴ്ചയിൽ ഉണ്ടായ കുട്ടി, അതല്ലെങ്കിൽ അള്ളാഹു കാരണം മറിയം പിഴച്ചു പോയി പ്രസവിച്ചു എന്ന് പറയണം. അള്ളാഹു മറിയമിന്റെ തുണി പൊക്കി ഊരിയ ഹിസ്റ്ററി ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഊതി കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് കുട്ടിയെ ഏറ്റെടുക്കുക, പിതൃത്വം ഏറ്റെടുക്കുക. പിതൃത്വം തള്ളിക്കളഞ്ഞില്ലേ പടച്ചോൻ? ഫേക്ക് ഐഡി എന്തിനായിരുന്നു പിതൃത്വം ഏറ്റെടുക്കാൻ? കുട്ടിയെ ഉണ്ടാക്കുന്നത് വലിയ കഴിവൊന്നുമല്ല, രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നതിനാണ് പ്രയാസം. ഒരു മകനുണ്ട്, അഭിഹത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക, അതിന്റെ പേരിൽ അവരുടെ ആഘോഷം സംഘടിപ്പിക്കുക, അവരെ വീട്ടിലെത്തി സൽക്കരിക്കുക. നമ്മള് മുഹമ്മദ് നബിയുടെ കാര്യം കൂടി പിന്നെ മതി എന്ന് പറയണേ. സൽക്കരിക്കുക, അവരെന്തെങ്കിലും നിൽക്കുക, ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കുക? കൊടുക്കൂലല്ലോ. എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിന് പോയി നമ്മൾ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം. ഞാൻ പിന്നെയും പറഞ്ഞതാ, ചിലപ്പോ നിങ്ങളങ്ങ് മറക്കും. പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി? ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ? മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ എവിടെ പോയി?
അപ്പൊ ഇസ്ലാമിന്റെ പ്രതാപവും മുസ്ലിമാണ് എന്ന രൂപത്തിലുള്ള ഐഡന്റിറ്റിയും ഒക്കെ നമുക്ക് കൈമോശം വന്നുപോയി. അതുകൊണ്ട് കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുടെ ജന്മദിനം ആഘോഷിക്കാം. വരൂ, പോയിട്ട് വരാം.